സാംസങ് ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് അലോൺ യേശു ക്രിസ്തുവിൻ്റെ അതിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഗോഡ്സ് ഓൺ ടിവിയുടെ ധനസന്ധ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കും. സങ്കീർത്തനങ്ങൾ 75:2. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. സങ്കീർത്തനകാരൻ പറയുന്നു, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കും എന്ന് പറയുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം താൻ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാനായിട്ടിടയാകണം. ഈ സമയം എന്ന് പറയുന്നത് അത് നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയമാണ്. നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നടക്കാതെ പോകുന്നു. എന്നാൽ ഈ വാക്യത്തിലൂടെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിപ്പാനിടയാകട്ടെ, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. നമുക്കറിയാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഹന്നയും പെനീനയും, അവരുടെ ഭർത്താവായിരിക്കുന്ന എൽക്കാന. അപ്പോൾ പെനീനയ്ക്കോ മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. ദീർഘനാളുകൾ താൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. തനിക്ക് വളരെ ഒരു ദുഃഖത്തോടു കൂടിയാണ് താൻ കടന്നു പോകുന്നത്. ഒരു ദിവസം എൽക്കാനയുമായി താൻ ദേവാലയത്തിൽ കടന്നു ചെന്നു. കടന്നു ചെന്ന് താൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി താൻ പ്രാർത്ഥിക്കുവാനിടയായി. തനിക്ക് വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല. അത്രത്തോളം ഹൃദയത്തിനകത്ത് വലിയൊരു ഭാരം, തലമുറകളില്ലാത്തതിനെ കുറിച്ചുള്ള വലിയൊരു ഭാരം തൻ്റെ അകത്ത് നിലനിൽക്കുന്നു. ഈ ഭാരം വെച്ചുകൊണ്ട്, ഈ വേദന വെച്ചുകൊണ്ടാണ് താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ആ ദേവാലയത്തിലെ അന്നത്തെ പുരോഹിതനാണ് ഏലി. ഏലി പുരോഹിതൻ നോക്കുമ്പോൾ ഇവൾ കരയുന്നുണ്ട്, വാ അനങ്ങുന്നുണ്ട്, പക്ഷെ എന്നാൽ ശബ്ദമൊന്നും കേൾക്കാനില്ല. അതുപോലെ ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഏലിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏലി പറയുന്നത് ഇവൾ എന്തോ ലഹരി പിടിച്ചിട്ടാണ് എന്തൊക്കെയോ പുലമ്പുന്നത് എന്ന് ഏലിക്ക് തോന്നി. അപ്പൊ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് വരികയില്ല. മറ്റുള്ളവർക്ക് നമ്മുടെ വേദനകൾ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ അവർ നമ്മളോട് ഇടപെട്ടെന്ന് വരാം. അത് നമുക്ക് കൂടുതൽ വേദനയുളവാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഹന്നയെ സംബന്ധിച്ചും ഹന്നയുടെ ഹൃദയത്തിന് കൂടുതൽ വേദനയുളവായി. അവൾ ദൈവസന്നിധിയിൽ വെച്ചൊരു തീരുമാനമെടുത്തു. പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടേ ഞാനിനി ദേവാലയത്തിലേക്ക് വരികയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ താൻ കടന്നു പോകുവാനിടയായി. സാറയുടെ ജീവിതത്തിലും നൽകപ്പെട്ട മറുപടി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിരുന്നു. അബ്രഹാമിന് സ്തോത്രം, വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പേര് ലഭിപ്പാനായിട്ടിടയായി തീർന്നു. അവൻ ബഹുജാതികൾക്ക് പിതാവായി തീർന്നു. ഒരു തലമുറയില്ലാതെ ഭാരപ്പെട്ട സമയത്തും ആമൻ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 100-ാമത്തെ വയസ്സിൽ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാനിടയായി. വാഗ്ദത്തം കേട്ട് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ഏറ്റവും ശ്രേഷ്ഠകരമായ മറുപടി ആയിട്ട് ഇസഹാക്കിനെ ദൈവം മറുപടിയായി നൽകി കൊടുക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്ന് ഈ സന്ധ്യയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കേൾക്കുന്ന പ്രിയരെയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. സമയം വരുമ്പോൾ നേരോട് വിധിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേൾക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ, നിരാശകൾ, വേദനകളെല്ലാം ദൈവം അറിയുന്നല്ലോ. എന്നാൽ സമയം വരുമ്പോൾ അവിടുന്ന് നേരോടെ വിധിക്കുന്ന ദൈവമാണല്ലോ. അങ്ങനെയെങ്കിൽ ആ സമയം വരെ നിൽപ്പാനുള്ള കൃപ എല്ലാവർക്കും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അധികമായ സ്വർഗം പകരണം. തിരുനാമ മഹത്വമെടുക്കണം. കർത്താവേ, പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി അയക്കണം. തക്ക സമയത്ത് ദൈവം വിടുതലയക്കുന്നതിനായി സ്തോത്രം. കൃപാകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.